നമസ്കാരം മംഗള ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഞാൻക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ അവസാന ശ്രമവുമായി ബി ജെ പി എസ് എൻ ഡി പി ചേർത്ത് നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കം ഫലം കണ്ടില്ല എൻഎസ്എസും അടുക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ് ന്യൂനപക്ഷ വോട്ടുകളെ അടുപ്പിക്കാനുള്ള ശ്രമം ഈ രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുൻനിർത്തി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ ചേർന്ന് സംഘടന രൂപീകരിക്കും ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ പ്രഖ്യാപനം ഉണ്ടായേക്കും പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ് ലക്ഷ്യം കാഞ്ഞിരപ്പള്ളി രൂപതാ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ കാഞ്ഞിരപ്പള്ളി മുൻ എം എൽ എയും കേരള ഫാർമേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോർജ് ജെ മാത്യു എന്നിവരാണ് പുതിയ സംഘടന രൂപവൽക്കരിക്കാൻ നേതൃത്വം നൽകുന്നത് സിറോ മലബാർ ലത്തീൻ സിറോ മലങ്കര ഓർത്തഡോക്സ് യാക്കോബായ മാർത്തോമ പെന്തകോസ്റ്റ് സഭാ വിഭാഗങ്ങളുടെ പിന്തുണ പുതിയ സംഘടനയ്ക്ക് സംഘടനയ്ക്കുണ്ടാകുമെന്ന് നേതൃത്വം പറയുന്നു നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും കമ്മിറ്റികൾ രൂപവത്കരിച്ചായിരിക്കും പ്രവർത്തനം ഈ സംഘടന രാഷ്ട്രീയ പാർട്ടിയായാൽ എൻ ഡി എ ഭാഗമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പാലക്കാടും തൃശൂരും ബി ജെ പി ലോക്സഭയിൽ ശക്തമായ പ്രവർത്തനം നടത്തും പത്തനംതിട്ടയിലും മികച്ച സ്ഥാനാർത്ഥി വരും തൃശൂരിൽ ക്രൈസ്തവ സംഘടനകൾക്ക് നല്ല സ്വാധീനമുണ്ട് ഇത് വോട്ടായി മാറുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇതിനുവേണ്ടിയാണ് ക്രൈസ്തവ രാഷ്ട്രീയ പാർട്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ സാധ്യത കൂടും തിരുവനന്തപുരത്ത് ശശി തരൂർ മത്സരിച്ചില്ലെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതിന് നിലവിലെ വോട്ടിനൊപ്പം ക്രൈസ്തവ വോട്ടുകൾ കൂടി ഉറപ്പിക്കാനാണ് ക്രൈസ്തവ സംഘടന നേരത്തെ പി എസ് ശ്രീധരൻപിള്ള ചില ഇടപെടലുകൾ നടത്തി ഗോവ ഗവർണറായ ശ്രീധരൻപിള്ളക്ക് ഇപ്പോഴും സഭകളുമായി നല്ല ബന്ധമുണ്ട് ഇതിനൊപ്പം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സഭകളുമായി അടുക്കുകയാണ് ക്രൈസ്തവ സംഘടന തുടങ്ങുന്നതിലുള്ള നീക്കം രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന പേരിൽ പല യോഗങ്ങൾ നടത്തി നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയായും കൂട്ടുകെട്ടില്ലെങ്കിലും ഭാവിയിൽ സഹായിക്കുന്നവർക്കൊപ്പം നിൽക്കാനാണ് തീരുമാനം രാഷ്ട്രീയ പാർട്ടി ആകുന്നോടെ സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെയും നിർത്തും പാർലമെന്റിലും നിയമസഭയിലും ക്രൈസ്തവർക്കായി സംസാരിക്കാനും ഉറച്ചു നിൽക്കാനും ആരുമില്ലെന്ന് സംഘടന വിലയിരുത്തുന്നു ക്രൈസ്തവരായ എം പിമാർ എം എൽ എ എന്നിവരുടെ പൂർണ്ണ സഹായം ലഭിക്കുന്നില്ല വിഴിഞ്ഞം സമരത്തിലും ബഫർ സോൺ വിഷയത്തിലും ഇത് പ്രകടമായി അടുത്ത പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സംഘടനയുടെ നിലപാടുകളോട് സഹകരിക്കുന്നവരെ വിജയിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി അടക്കം സ്വാധീനം ചെലുത്തും ക്രൈസ്തവർ തന്നെ ആകണം സ്ഥാനാർത്ഥി എന്ന് നിർബന്ധമില്ല എന്നാൽ സംഘടനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരായിരിക്കണം അതത് മണ്ഡലത്തിലെ ജനസമിതിയാണ് ഇതിൽ തീരുമാനമെടുക്കുക ഫലത്തിൽ ഇത് ബിജെപിക്ക് അനുകൂലമായി മാറും ഈ സംഘടനയുടെ താല്പര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക രാഷ്ട്രീയ പാർട്ടിയല്ലെന്ന മുഖപുര ഉണ്ടെങ്കിലും പുതിയ സംഘടന ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുമാണ് തങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കേരള കോൺഗ്രസുകൾക്ക് കഴിയുന്നില്ലെന്ന പരാതി ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് നേരത്തെ തന്നെയുണ്ട് അതുകൊണ്ടാണ് പുതിയ കൂട്ടായ്മ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ വേണ്ടവിധം ഏറ്റെടുക്കാനാണ് പുതിയ സംഘടനയെന്നും പറയുന്നു എന്നാൽ കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുക്കുകയാണ് ലക്ഷ്യം വിഷയങ്ങളിൽ നേരിട്ടിടപെടാൻ ലക്ഷ്യമിട്ടാണ് പുതിയ സംഘടനയ്ക്ക് സഭ മുൻകൈയെടുത്തത് സഭയ്ക്ക് കീഴിൽ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന വിവിധ സംഘടനകളെ ബി സി എസുമായി ചേർത്തുകൊണ്ടുപോകും ക്രൈസ്തവ സമുദായത്തിന്റെ രാഷ്ട്രീയ ഐക്യമാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ ക്രൈസ്തവ സഭകളുമായി അടുക്കാനാണ് ബി നീക്കം ഗോവൻ മാതൃകയിലെ സഹകരണമാണ് ആലോചന ബി സി എസിന്റെ വരവിനെ മറ്റു പാർട്ടികളും ജാഗ്രതയോടെയാണ് കാണുന്നത് വിവിധ മുന്നണികളിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ഗ്രൂപ്പായി നിന്ന് സീറ്റ് വാങ്ങിയെടുക്കാനുള്ള നീക്കമായി കാണുന്ന നേതാക്കളുമുണ്ട് നിലവിൽ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ ബി സഹകരിച്ചു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ബാംഗ്ലൂർ